ഒരു ജീവി തന്റെ നിലനിൽപ്പിനു വേണ്ടി മറ്റൊരു ജീവിയെ വേട്ടയാടി ആഹാരമാക്കുന്ന പ്രതിഭാസമാണ് പ്രെഡേഷൻ അഥവാ ഇരപിടുത്തം. തന്റെ ഇരയുടെ ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയും തന്ത്രപൂർവം കെണിയൊരുക്കിയും അതിവിദഗ്ധമായി പദ്ധതികൾ മെനഞ്ഞു അവ നടപ്പിലാക്കിയും വേട്ടയാടുന്ന അതിബുദ്ധിമാന്മാരാണ് ഇരപിടിയന്മാർ. പക്ഷേ ഇത്തരം ഇരപിടിയന്മാരെ പോലും അതിസമർത്ഥമായി കബളിപ്പിച്ച് ആശയക്കുഴപ്പത്തിലാക്കി രക്ഷപ്പെടുന്ന ജീവികളും പ്രകൃതിയിലുണ്ട്. വളരെ വിചിത്രമാണ് അവരുടെ ലോകം. നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഈ ചിത്രത്തിന്റെ ഒത്ത നടുക്കായി നിങ്ങൾക്കൊരു പാമ്പിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാ ഇവിടെയുണ്ട്. അണലിവർഗത്തിൽപ്പെടുന്ന കോപ്പർ ഹെഡ് സ്നേക്ക് എന്ന പാമ്പാണിത്. മികച്ച രീതിയിൽ ഇരപിടിക്കാനും സ്വയം ഇരയാകാതെ രക്ഷപ്പെടാനും ഇവയെ സഹായിക്കുന്നത് ഇവയുടെ ശരീരത്തിന്റെ നിറവും അടയാളങ്ങളുമാണ്. ഇത്തരത്തിൽ ഒരു ജീവിയുടെ ശരീരത്തിന്റെ നിറവും അടയാളങ്ങളും അവ സ്വാഭാവികമായി കാണപ്പെടുന്ന ആവാസ വ്യവസ്ഥയുമായി ഇഴുകിച്ചേർന്നു പോകുന്ന രീതിയിലാണെങ്കിൽ നമുക്കവയെ ക്രിപ്റ്റിക് കളറേഷൻ, കോമോഫ്ലേഷ് എന്നൊക്കെ വിളിക്കാനാവും. വിരുദ്ധന്മാരായ ഇത്തരം ചില ജീവികളെ നമുക്ക് പരിചയപ്പെടാം. ലീഫ് ഇൻസെക്ട്, ഫില്ലിയം എന്ന ജനുസിൽപ്പെടുന്ന ജീവികളാണിവ. ആകൃതിയിലും നിറത്തിലും ഒരു പച്ചിലയോട് വളരെയധികം സാമ്യമുള്ള ഈ ജീവിയുടെ ശരീരത്തിൽ ഇലഞ്ഞരമ്പുകൾ പോലെ തോന്നിപ്പിക്കുന്ന ഭാഗങ്ങളും ഒപ്പം ഒരിലയിൽ കാണുന്നത് പോലെയുള്ള അടയാളങ്ങളും കാണാൻ സാധിക്കും. ഇവയുടെ മുട്ടകൾക്ക് വിത്തുകളോട് നല്ല സാമ്യമുണ്ട്. ഏകദേശം 5 മുതൽ 10 സെന്റിമീറ്ററോളം നീളം വയ്ക്കാറുള്ള ഒരു ജീവിയാണിത്. ഇലകളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഗ്രേറ്റ് പുട്ടു. രൂപം കൊണ്ട് മൂങ്ങയുമായി സാമ്യമുള്ള ഒരു പക്ഷിയാണ് ഗ്രേറ്റ് പുട്ടു. നിക്റ്റിബിയസ് എന്ന ജനുസിൽപ്പെടുന്ന ഈ പക്ഷിയുടെ നിലവിളി അതിഭയങ്കരമാണ്. ഇവ മരക്കൊമ്പിൽ അനങ്ങാതെ ഇരിപ്പുറപ്പിച്ചാൽ പിന്നെ കണ്ടുപിടിക്കുക പ്രയാസകരമാണ്. ഇവയുടെ ഈ പ്രത്യേകതയാണ് ഇവരെ ഇരപിടുത്തത്തിന് സഹായിക്കുന്നത്. ഷഡ്പദങ്ങളാണ് ഇവയുടെ പ്രധാന ഇരകൾ. സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയാണിത്. സ്റ്റിക്ക് ഇൻസെക്ട്, ഫാസ്മോറ്റോഡിയ എന്ന ജനുസിൽപ്പെടുന്ന ജീവികളാണ് ചുള്ളിപ്രാണികൾ. വോക്കിംഗ് സ്റ്റിക്ക് ഇൻസെക്ട് എന്നും ഇവയെ വിളിക്കാറുണ്ട്. ഏകദേശം 1 മുതൽ 32 സെന്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളം വയ്ക്കാറുണ്ട്. പച്ച നിറത്തിലും തവിട്ട് നിറത്തിലും ഇവയെ കാണാൻ കഴിയും. ഇലകളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഒറ്റ നോട്ടത്തിൽ ഒരു ചുള്ളിക്കമ്പ് തന്നെ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യത്യസ്തതയാർന്ന രൂപമുള്ള ഇവരെ കണ്ടെത്തി ആഹാരമാക്കാൻ പലപ്പോഴും ഇരപിടിയന്മാർക്ക് സാധിക്കാറില്ല. റാപ്പ് അറൗണ്ട് സ്പൈഡർ. ഓസ്ട്രേലിയൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ചെറിയ തോതിൽ വിഷമുള്ള ഒരിനം എട്ടുകാലിയാണ് ഇത്. മരക്കൊമ്പുകളിൽ ചുറ്റിപ്പിടിച്ച് അതിസമർത്ഥമായി ഒളിച്ചിരിക്കാനറിയാവുന്നവരാണ് ഇക്കൂട്ടർ. ഇവിടെ ഒരു എട്ടുകാലി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാലല്ലാതെ നമുക്കിവയെ കാണാൻ കഴിയില്ല. അത്രത്തോളം വിദഗ്ധരാണ് ഇവർ. ബഫ് ടിപ്പ് മോത്ത്, മുറിച്ചിട്ടിരിക്കുന്ന രണ്ട് കമ്പിൻ കഷ്ണങ്ങൾ അല്ലേ? ശരിയാണ്, പക്ഷേ രണ്ടല്ല, ഇതിലൊന്ന് ഒരു ശലഭമാണ്. ബഫ് ടിപ്പ് മോത്ത് എന്ന് വിളിക്കുന്ന ഈ ശലഭത്തെ കാണാൻ അരികുകൾ വെട്ടിയൊതുക്കിയ ഒരു കമ്പിന്റെ കഷ്ണം പോലെ തന്നെ ഉണ്ടാവും. ഫാലറ എന്ന ജനുസിൽപ്പെടുന്ന ഒരിനം ശലഭമാണ് ഇത്. ഗ്ലോട്ട്സ് സീ ഡ്രാഗൺ. കടലിനടിയിൽ വളർന്നു നിൽക്കുന്ന ഒരു സസ്യത്തെ പോലെ തോന്നിക്കുന്ന കടൽ കുതിരകളുടെ കുടുംബത്തിൽപ്പെടുന്ന ഒരു ജീവിയാണിത്. വ്യത്യസ്ത നിറങ്ങളിൽ നമുക്കിവയെ കാണാൻ കഴിയും. ലീഫി സീ ഡ്രാഗൺ എന്നും ഇവ അറിയപ്പെടുന്നു. ലീഫ് ടെയിൽഡ് ഗെക്കോ. കരിയിലകൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്ന ഇവയെ തിരിച്ചറിയുക എന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഇവയുടെ വാലിന്റെ അറ്റത്ത് കരിയിലയുടെ രൂപത്തിലുള്ള ഒരു ഭാഗമുണ്ട്. ഒരു കൂട്ടം കരിയിലകൾക്കിടയിൽ പതുങ്ങിയിരുന്ന് ഇരപിടിക്കാനും ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാനും ഈ പ്രത്യേകതകൾ ഇവരെ സഹായിക്കുന്നു. സ്റ്റോൺ ഫ്ലൗണ്ടർ. പരന്ന ശരീരമുള്ള ഈ മീനിനെ കടലിന്റെ അടിത്തട്ടിലെ മണൽ വിരിപ്പിൽ നിന്ന് വേർതിരിച്ചറിയുക പ്രയാസമാണ്. മണൽ വിരിപ്പിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇരുന്ന് ചെറു കൊഞ്ചുകളെ പോലെയുള്ള ജീവികളെ ആഹാരമാക്കാൻ ഇവയെ സഹായിക്കുന്നത് ഇവരുടെ ശരീരത്തിലുള്ള അടയാളങ്ങളാണ്. കാരിയസ് എന്ന ജനുസിൽപ്പെടുന്ന ഈ മീനിന്റെ ഇരപിടുത്തവും ഫാൻസി ഡ്രസ്സും വളരെ രസകരമാണ്. ഇതേപോലെ എത്രയെത്ര ജീവികൾ. വൈവിധ്യമാർന്ന നിറവും ആകൃതിയും സ്വഭാവവും മറ്റ് പ്രത്യേകതകളുമുള്ള ഒട്ടനേകം ജീവികൾ നമ്മുടെ ഈ കൊച്ചു ഭൂമിയിലുണ്ട്. സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുസൃതമായി പലതരം അടവുകൾ പയറ്റി അവർ ജീവിക്കുന്നു. ഒപ്പം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ജീനുകളായി പടരുന്നു.